ഹലോ നമസ്കാരം ഇത് എൻ്റെ ഹോണ്ട CB350 ആണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാറില്ല എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും അപ്പോൾ ഇത് ഞാൻ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മലയാളി ഓണറിൻ്റെ നിന്നോ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എക്സെപ്റ്റ് ഷോറൂമെന്നും ചെറിയ ടെസ്റ്റ് ഡ്രൈവ് എടുത്തല്ലാതെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊസ്പെക്റ്റീവ് ബയേഴ്സിന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ ഈ വണ്ടി ശരിക്കും ബുക്ക് ചെയ്ത് കുറച്ച് നാളായി പക്ഷേ മിനിഞ്ഞാന്നാണ് എനിക്ക് ഈ വണ്ടി ഡെലിവറി മിനിഞ്ഞാന്നൊരു 6:30 7 വൈകിട്ട് ആണ് ഡെലിവറി കിട്ടുന്നത് ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു ആ 12 പേരായിരുന്നു ഫസ്റ്റ് ബാംഗ്ലൂർ തന്നെ ഡെലിവറി കിട്ടുന്നത് അതിലൊരാളാവാൻ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് സത്യം പറഞ്ഞത് സോ എനിവേസ് വണ്ടി കിട്ടി വണ്ടി അതിന് മുന്നത്തെ ദിവസമാണ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു വിയർഡ്നെസ് ഉണ്ട് അതായത് സൈഡിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ചെറിയ വണ്ടി പോലെയൊക്കെ തോന്നും പക്ഷേ നമ്മൾ ശരിക്കും ഈ ഒരു ലെവലിലൊക്കെ കാണുമ്പോൾ വണ്ടി ശരിക്കും വലുതാണ് വണ്ടി ശരിക്കും നല്ല സൈസുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല നല്ല വലുപ്പമുണ്ട് എസ്പെഷ്യലി കയറിയിരിക്കുമ്പോൾ ആ ഒരു ഫീൽ ഭയങ്കര വലുതാണ് ഓൺ ചെയ്യുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് വണ്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സൗണ്ട് ഉണ്ട് നല്ല തമ്പുണ്ട് ഒരു റിഫൈൻഡ് തമ്പാണ് അതാണ് ഈ വണ്ടീനെ റോയൽ എൻഫീൽഡിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാറ്റി നിർത്താൻ പറ്റുന്നൊരു സൗണ്ട് ക്യാരക്ടറായി തോന്നിയത് ഒരു റിഫൈൻഡ് തമ്പാണ് പിന്നെ കുറച്ചും കൂടി ഒരു ഈഗർനെസ് ഉണ്ട് ആ ഒരു തമ്പിന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ ഈ ഒരു സൈസും ഈ ഒരു തമ്പും വൈബ്രേഷനും ഇല്ല അപ്പം നമുക്കൊരു ചെറിയൊരു മിസ്മാച്ച് തോന്നും കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൂറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ടൂറിലാണെങ്കിലും അതായത് വലിയ ടൂറിംഗ് ഒന്നുമല്ല 1 way 300 around kilometers ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ ആ സമയത്ത് എപ്പോഴും ഒരു റോയൽ എൻഫീൽഡ് ഒരു പ്രാവശ്യം തണ്ടർബേഡ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം തണ്ടർബേഡ് എക്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം പിന്നെ 2 trips മറ്റേ ക്ലാസിക് 350 ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ സ്ഥിരം ക്ലാസിക് 350 യൂസ് ചെയ്യും എൻ്റെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഭയങ്കര യൂസ്ഡ് ആണ് ആ വണ്ടിക്ക് എന്നിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ തമ്പുണ്ട് സൈസുണ്ട് പക്ഷേ വൈബ്രേഷൻ ഇല്ല അപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്മാച്ച് തോന്നി നല്ലൊരു മിസ്മാച്ചാണ് ശരിക്കും പറഞ്ഞത് അങ്ങനെയാണ് ശരിക്കും വണ്ടികൾ വേണ്ടത് അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കൺഫേം ചെയ്തു പേ ചെയ്തു ഫസ്റ്റ് ഇതിൽ തന്നെ ഡെലിവറി എനിക്ക് കിട്ടുകയും ചെയ്തു സോ വെരി താങ്ക്ഫുൾ ടു VFM ഹോണ്ട കെയർപ്പിനം ബാംഗ്ലൂർ അങ്ങനെ വണ്ടി കിട്ടി വണ്ടി കിട്ടിയിട്ട് അന്ന് ഞാൻ വീട് വരെ ഒരു 30-35 kilometers ഓടിയിട്ടുണ്ടാകും ഓടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടെ കൂടെയൊക്കെ എനിക്ക് മരയൊക്കെ കൊണ്ടുപോകാൻ പറ്റി എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഭയങ്കര ഈസിയാണ് വണ്ടി ഓടിക്കാൻ ഗിയർ ഷിഫ്റ്റ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സ്ലിക് ഷിഫ്റ്റിംഗ് ഗിയറാണ് ഭയങ്കര നല്ല ഗിയറാണ് ക്ലച്ച് ഒരു ബുദ്ധിമുട്ടില്ല നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു വലിയ വണ്ടിയാണെന്നൊന്നും തോന്നുന്നില്ല നല്ല എളുപ്പമാണ് വണ്ടിയുടെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ അങ്ങനെ വീടെത്തി ഭയങ്കര നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ ഇന്നലെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സിന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സെയിം ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് ഓക്കെ ഇവിടെ നിന്നൊരു 40-something kilometers ഉണ്ട് അപ്പോൾ ഞാൻ മൈസൂർ റോഡിലാണ് സ്ഥലം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വെച്ചിട്ട് രാവിലെ ഇറങ്ങി അപ്പോൾ മൈസൂർ റോഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ അറിയാവുന്നവർക്ക് അറിയാം ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ്സ് ടു റൈഡ് ലൈക്ക് നീണ്ടു നിവർന്ന് നടക്കുന്ന റോഡാണ് അതായത് 6 ways 8 ways മറ്റോ ആണ് ഞാൻ ശ്രദ്ധിച്ചില്ല 6 ways ആണ് തോന്നുന്നു നല്ല സ്ഥലമുണ്ട് ആൻഡ് അധികം ട്രാഫിക്കും ഉണ്ടായിരുന്നില്ല എസ്പെഷ്യലി യെസ്റ്റർഡേ വർക്കിംഗ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം വണ്ടി ഭയങ്കര സ്മൂത്താണ് ഓക്കെ നല്ല സ്മൂത്താണ് നമുക്ക് ഓടിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാനിതിൻ്റെ സ്പെക്സൊന്നും ഇതിനെക്കുറിച്ച് പറയില്ല അത് ഒബ്വിയസ്ലി ഇഷ്ടം പോലെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇമ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്താണ് ഭയങ്കര എളുപ്പമാണ് വണ്ടി ഓടിക്കാൻ പിന്നെ നമ്മൾ കയറിയിരുന്നാൽ തന്നെ നമ്മളിരിക്കുമ്പോൾ നമുക്കൊരു വലിയ വണ്ടി ഒരു ഫീൽ തോന്നും പക്ഷേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു പ്രീമിയംനെസ് നമുക്ക് തോന്നും വലുതാണ് വണ്ടി പക്ഷെ ഭയങ്കര പ്രീമിയമാണ്
നമുക്ക് ക്ലാസിക് 350 അല്ലെങ്കിൽ ആ വണ്ടികളെ കുറിച്ചൊന്നും നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് ആ കാശ് കൊടുക്കുന്നത്. ഇതിന് 2.4 lakhs ആണ് ബാംഗ്ലൂർ ഓൺ റോഡ്. കേരളത്തിനെനിക്ക് തോന്നുന്നു ഏകദേശം 2.3 വരുമായിരിക്കും. പക്ഷെ ആ വില കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടും. ഇതിൻ്റെ സ്വിച്ച് ഗിയർ ആണെങ്കിലും ഇതിൻ്റെ ഒരു ഹാൻഡിലാണെങ്കിലും ഈ ഒരു പോർഷൻ ആണെങ്കിലും ഈവൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും സിംഗിൾ പോഡാണ്, ചെറിയൊരു LCD ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ഭയങ്കര എന്താ പറയുക ഒരു പ്രീമിയം ഫീലിംഗ് ആണ്. എനിക്കാദ്യം സിംഗിൾ പോഡ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു. എനിക്കൊരു ട്വിൻ പോഡ് വേണമെന്നാണ്, ഒരു ടാക്കോമീറ്റർ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ കുറേ ഒരു 100 ഇപ്പോൾ കണ്ടു, ഇപ്പോൾ 144 കിലോമീറ്റേഴ്സ് ടോട്ടൽ ഓടിയിട്ടുണ്ട്. ഇന്നലെ മാത്രം ഒരു 102-104 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓടിയിട്ടും എനിക്ക് ശരിക്കും ഒരു ടാക്കോഡ് നീഡൊന്നും എനിക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര, പിന്നെ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക സ്പീഡ് എടുത്ത് ഓടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ റഷായി ഇത് ട്രാഫിക്കിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഫിൽറ്ററിംഗ് ഒക്കെ നടത്തി പോകാൻ വേണ്ടിയിട്ട് നല്ല വണ്ടി. നമ്മൾ ഈസി കമ്മ്യൂട്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ശരിക്കും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ള കാര്യം ഭയങ്കര ഈസി റൈഡിങ് ആണ്, ഭയങ്കര സ്മൂത്താണ്, സ്റ്റിക് ഷിഫ്റ്റിംഗ് ഗിയർ ആണ്, ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, ബ്രേക്സ് സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഡ്യുവൽ ചാനൽ ABS വരുന്നതുകൊണ്ടാണോ എന്താണോ അതിൻ്റെ, ഈവൻ എൻഫീൽഡിനെക്കാട്ടിലും വലിയ ഫ്രണ്ട് കാലിപ്പേഴ്സൊക്കെയാണ്. സോ ബ്രേക്കിംഗ് നല്ലതാണ്, പ്രോഗ്രസീവ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ വലിയ ഹാർഡ് ബ്രേക്കിങ്ങോ ബ്രേക്ക് ടെസ്റ്റിംഗോ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ആ ഒരു റൈഡിന് എനിക്ക് ശരിക്കും ബ്രേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വണ്ടി ശരിക്കും ഉറപ്പിക്കാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അഭിനവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മിസ്റ്റർ അഭിനവ് ഒരു ഡൽഹിയിലെ ഒരു ജേർണലിസ്റ്റാണ്, പുള്ളിക്കാരൻ പ്രൊഫഷൻ. പുള്ളിക്കാരൻ കുറേ വീഡിയോസ് ഈ വണ്ടിനെ കുറിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഈ വണ്ടി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ വന്നത്. പുള്ളിക്കാരൻ വീഡിയോസ് പറയുന്നത് വെച്ചാൽ ഈ വണ്ടിയുടെ ആകെ ഒരു പ്രശ്നം സസ്പെൻഷനാണ്, കുറച്ച് സ്റ്റിഫാണ്. അത് വളരെ ശരിയാണ്. ഓക്കെ, ഒരുപാട് ഷിഫ്റ്റല്ല, നമ്മുടെ പുറമൊന്നും പൊളിക്കുന്ന രീതിയിലൊന്നും നമ്മളെ ജോൾട്ട് ചെയ്യില്ല. പക്ഷെ എന്നാലും ഇച്ചിരി സ്റ്റിഫാണ്. അതെനിക്ക് തോന്നി കമ്പയർ ടു ക്ലാസിക് 350 ആണെങ്കിൽ എനിക്ക് ഒത്തിരി സ്റ്റിഫാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് ഒരു കുഴപ്പമില്ല, കാരണം ഇച്ചിരി സ്റ്റിഫാകുമ്പോൾ വണ്ടിയുടെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ നന്നായി കൂടും, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുവേ കാണാറ്. അപ്പം അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൽഡിനെ കുറിച്ച് പറഞ്ഞു, എന്താ പറയുക സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഹൈ സ്പീഡ്. ഇന്നലെ ഞാൻ വലിയ ഹൈ സ്പീഡൊന്നും ഞാൻ പോയില്ല, ഒരു 70-80-90 ആണ് ക്രൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏട്ടയ്ക്കൊരു സമയത്ത് വഴിയിൽ ആരെയും കാണാത്തപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് 100 എടുത്തു. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, അതായത് എന്താ പറയുക നല്ല സ്റ്റേബിളാണ് വണ്ടി, ഒരു എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഞാൻ വലിയ സ്പീഡൊന്നും എടുത്ത് ഓടിക്കുന്ന ആളല്ല, ഞാൻ ഒരു ഈസി ഡ്രൈവിങ് ആളാണ്. ഒരു 80-90 ക്രൂസിങ്ങിലൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ്. വൈബ്രേഷൻ ഫ്രീ ഓഫ് കോഴ്സ്. സോ അതിന് പറ്റിയൊരു നല്ല വണ്ടിയാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ട്വിൻ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു, പക്ഷേ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ക്ലസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാണാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ശരിക്കും നല്ല എലിജിബിളാണ്, വണ്ടി ഓടിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, എല്ലാ നമ്പേഴ്സും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് എനിക്കിപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇതിപ്പോൾ ക്യാമറയുടെ വ്യൂ ആണ്, ഇതാണ് എൻ്റെ ഒരു ഐ വ്യൂ എൻ്റെ ഇവിടെ വരെ വരും. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും ക്ലിയർ ആയിട്ട് 144-1137 എന്നൊക്കെ കാണാൻ പറ്റും. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ എല്ലാം കാണാൻ പറ്റും. ഫ്യുവൽ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ശരിക്കും നല്ല ലെജിബിളാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല, അത് എല്ലാ LCD സ്ക്രീനും അങ്ങനെയായിരിക്കും. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച്. മിറേഴ്സ് ഒരു വൈബ്രേഷനും ഇല്ല, ഒന്നുമില്ല. ഈവൻ 100 km/h ഒരു വൈബ്രേഷനും ഇല്ല. നമുക്ക് ഹാൻഡിൽ ബാറിൽ ഈ ഭാഗത്തൊക്കെ ചെറിയൊരു ബസ് തോന്നും. ഇതൊരു എന്താ പറയുക ഒരു ഗ്യാസോലിൻ എഞ്ചിനാണ്. എല്ലാ ഗ്യാസോലിൻ എഞ്ചിനും ചെറിയ ബസ്സും ചെറിയ വൈബ്രേഷനൊക്കെ കാണും. ആ ഒരു നോർമൽ രീതിയിലുള്ള വൈബ്രേഷനും ബസ്സൊക്കെയാണ് നമുക്കിവിടെയൊക്കെ ഫീൽ ചെയ്യാൻ പോകുന്നത്.
ഈ റോയൽ എൻഫീൽഡൊക്കെ വിചാരിക്കുന്ന കടന്ന് ഇളകു പോയി. അങ്ങനത്തെ ഒരു വൈബ്രേഷനും ഇതിൽ കാണാൻ പോലും പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓറോ എഫിഷ്യൻസിയുടെ കാര്യം സത്യം പറഞ്ഞാൽ ഞാനത് വണ്ടി ഡെലിവറി ചെയ്ത് ഡെലിവറി കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു. ഞാൻ നോക്കട്ടെ ഇതിൽ എഫിഷ്യൻസി കാണിക്കാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ അധികം ഇപ്പോൾ റേഞ്ച് ഇതൊക്കെ വണ്ടി ഓടിക്കുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല എഫിഷ്യൻസി കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കട്ടെ, ഞാനൊരു ഇത് പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒന്നല്ല. പക്ഷെ എന്നാലും പിന്നെ ലാസ്റ്റ് തിങ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. അതായത് ഇന്നലെ ഞാൻ ട്രിപ്പിന് പോയപ്പോൾ, ട്രിപ്പല്ല ചെറിയൊരു റൈഡിന് പോയപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ ഒരു കവാസക്കി നിഞ്ച ഉള്ളൊരു പുള്ളിക്കാരൻ്റെ ട്വിൻ സിലിണ്ടർ നിഞ്ച ഉള്ളത്. പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ തോന്നുന്നു വെച്ചാൽ എങ്ങനെയുണ്ട് വണ്ടി, വണ്ടി കാണാൻ സൂപ്പറാണ്, സൗണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു, കുറേ എൻക്വയറി ചെയ്തു. അങ്ങനെ ഇന്നലെ മാത്രം 7 പേരാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ട്രാഫിക്കിൽ വെക്കുമ്പോൾ ഒരു കാറിന്ന് വിൻഡോ ഒക്കെ റോൾ ഡൗൺ ചെയ്തിട്ട് പുള്ളിക്കാർ ചോദിച്ചു എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ടെന്ന്. മിനിയാന്ന് ഡെലിവറി എടുത്ത് വരുന്ന വഴിക്ക് ഒരു റോയൽ എൻഫീൽഡ് 350 ഓണർ എൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഹൗസ് ദി ബൈക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഐ എം പ്ലാനിങ് ടു ബുക്ക് എന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി അറ്റൻഷൻ ഗ്രാബിംഗ് ആണ് വണ്ടി. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും, കാരണം ഈ വണ്ടി അധികം പുറത്തിറങ്ങിയിട്ടില്ല. ബാംഗ്ലൂരിലെ ഫസ്റ്റ് 12 ബൈക്സിൽ ഒരെണ്ണമാണിത്. ഈവൺ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലും ഡെലിവറി തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ആ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് 12 ഒരെണ്ണമായിരിക്കും ഇത്. അപ്പോൾ ഭയങ്കര അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്, സൗണ്ട് സൂപ്പറാണ്, എല്ലാം കൊണ്ടും എനിക്ക് 144 കിലോമീറ്റർസ് ഓടിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊന്നും പറയാനില്ല. ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് എന്താ പറയുക, വേറെ ലെവലാണ് ലുക്ക്. എസ്പെഷ്യലി ഈ ഒരു പോർഷനിൽ ആ ഒരു വണ്ടി ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു LED ലൈറ്റ്സും ഒക്കെ ഉള്ളൊരു ലുക്ക് അതിൽ നിന്ന് വേറെ തന്നെയാണ്. പിന്നെ എനിക്ക് പണ്ട് മുതൽ വിൻഡീസ് വണ്ടികളോട് കുറച്ച് താല്പര്യം, വിൻഡീസ് ലുക്കിംഗ് വണ്ടികളോട് എനിക്ക് താല്പര്യമുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് വിൻഡീസ് വണ്ടികൾ വാങ്ങിക്കണം എന്നൊരു താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല, കാരണം എനിക്കൊരു റിലയബിൾ വണ്ടിയാണ് വേണ്ടത്. അധികം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ബേസിക്കലി ഒരു ഫസ്സും ഉണ്ടാവാതെ ജസ്റ്റ് ഒരു നോർമൽ വണ്ടി റിലയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പിന്നെ റെട്രോ ഡിസൈൻ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടാൻ കാരണം. ഇതിന് മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്ററാണ്. പക്ഷെ അതിന് കുറേ എർഗണോമിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെ അതിനെ സൈഡാക്കിയതാണ്. പക്ഷേ എനിക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി. കോണ്ടിനെൻ്റൽ GT അതെ വേറെ ലെവലാണ്. ആ റീസൺ വെച്ച് കഴിഞ്ഞാൽ അത് ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അത് വേറെ ലെവൽ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് അടിക്കാം. എന്തിനെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.